നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പിറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ LPUP പരീക്ഷ December 30 നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഏതൊക്കെ ജില്ലയിൽ അപേക്ഷിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിയമന സാധ്യത ഉള്ളതെന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നില വെച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേറ്റിട്ട് പാസ്സായവർക്ക് മാത്രമേ LPUP പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും നാൾ നീണ്ടു പോവാൻ തന്നെ കാരണം. അപ്പൊ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1.5 ലക്ഷം അപേക്ഷകളാണ്. അതായത് LPക്കും UPക്കുമായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇപ്രാവശ്യം ഇവര് അതായത് PSC പ്രതീക്ഷിക്കുന്നത്. 2025 May 30 LPയുടെയും 2025 October 9 UPയുടെയും നിലവിലത്തെ റാങ്ക് പട്ടികകളുടെ കാലാവധികള് റദ്ദാവാൻ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നില നമുക്ക് നോക്കാം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ എത്രയാണെന്ന് നോക്കാം. ജസ്റ്റ് നോക്കാം, ഇത് LPയുടെ ആണ് ആദ്യം പറയുന്നത്. തിരുവനന്തപുരത്ത് നിയമന ശുപാർശ ഇതുവരെ 358 പേർക്കാണ് പോയിരിക്കുന്നത്. അവസാന ശുപാർശ പോയത് ഈ October 10 October 25 ആയിരുന്നു. റാങ്ക് പട്ടികയിൽ 796 പേരുണ്ട്. അപ്പൊ റാങ്ക് പട്ടികയിൽ 796 പേര് കിടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ തിരുവനന്തപുരത്ത് 358 നിയമന ശുപാർശ പോയിട്ടുണ്ട്. കൊല്ലത്ത് 314, റാങ്ക് പട്ടികയിൽ 982 പേരാണുള്ളത്. പത്തനംതിട്ടയിൽ 202, 541 പേരാണ് പത്തനംതിട്ടയിൽ റാങ്ക് പട്ടികയിൽ ഉള്ളത്. ആലപ്പുഴയിൽ 164, ടോട്ടൽ 707 പേര് റാങ്ക് പട്ടികയിലുള്ളപ്പം 164 പേർക്ക് മാത്രമാണ് ഇതുവരെ അയച്ചിട്ടുള്ളത്. കോട്ടയത്ത് 119, 473 പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇടുക്കിയിൽ 52 പേർക്ക് മാത്രമാണ് കേട്ടോ, അവിടെ 438 പേരാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് വെറും 99 പേര്, 692 പേരുള്ളപ്പം അതിനകത്തുനിന്ന് 99 പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയിട്ടുള്ളത്. തൃശ്ശൂർ 342, 783 പേരിൽ നിന്ന് 342 പേർക്കും. പാലക്കാട് 889 പേരിൽ 211 പേർക്കും. ഇവിടെ നോക്കുക, മലപ്പുറം ജില്ലയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള റെക്കോർഡ് നിയമനമാണ്. 1000 നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത്. ഏകദേശം 2227 പേര് റാങ്ക് പട്ടികയിലുള്ളപ്പം 1000 നിയമനങ്ങൾ മലപ്പുറം ജില്ലയിൽ നടന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ LPക്ക് നിയമനം നടന്നിട്ടുള്ളത് 1000 പേര് മലപ്പുറം ജില്ലയിലാണ്. വയനാട് വരുമ്പം 602 പേരിൽ നിന്നും 66 പേർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ 686 പേരിൽ നിന്നും 108 പേർക്കും. കാസർഗോഡ് 978 നിന്നും 324 പേർക്കും. ടോട്ടൽ ഇതുവരെ LPക്ക് വേണ്ടിയിട്ട് നിയമന ശുപാർശ പോയിട്ടുള്ളത് 3748 പേർക്കാണ്. 3748 പേർക്ക് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ 11602 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എത്രത്തോളം റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നിൽ വരാൻ സാധിക്കുമോ അത്രത്തോളം മുന്നിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ അയക്കുന്ന ജില്ല പോലെ ഇരിക്കും കേട്ടോ. ഇപ്പം 300 മണ്ടയ്ക്കോട്ട് നിയമന ശുപാർശ പോയിട്ടുള്ളവരുണ്ട്, ജില്ലകളുണ്ട്. ചിലപ്പോൾ 100 താഴെ നിൽക്കുന്ന ജില്ലകളും ഉണ്ട്. പത്തനംതിട്ടയൊക്കെ ആണെങ്കിൽ വളരെ താഴെയാണ്. പേഴ്സണലി അറിയാവുന്നവരൊക്കെ ഉണ്ട്, അവരൊക്കെ 50-നകത്ത് വന്നിട്ട് പോലും UP സ്കൂളിൽ ഉൾപ്പെടാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുന്നവരുണ്ട്. ഇനി UPയിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം UP സ്കൂളിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ 8621 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിനകത്തുനിന്നും വെറും 2023 പേർക്കാണ് നിലവിൽ ജോലി ലഭിച്ചിട്ടുള്ളത്, നിയമനം പോയിട്ടുള്ളത്. അതിനകത്ത് തിരുവനന്തപുരത്ത് 261 പേർക്കും, കൊല്ലം 106, പത്തനംതിട്ട വെറും 28 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. ആലപ്പുഴയിൽ 100 പേര്, കോട്ടയത്ത് 41 പേര്, ഇടുക്കി 42, എറണാകുളം 126, തൃശൂർ 162, പാലക്കാട് 152, മലപ്പുറം 265, കോഴിക്കോട് 276, വയനാട്ടിൽ 54, കണ്ണൂരിൽ 126, കാസർഗോഡ് 284 പേര്. അപ്പം ഇനി പ്രതീക്ഷിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഇനി പ്രതീക്ഷിക്കാൻ പോകുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം അപേക്ഷകരെയാണ്. ഈ 1.5 ലക്ഷം അപേക്ഷകരും നല്ല കഠിനമായിട്ട് പ്രിപ്പയർ ചെയ്ത് കോച്ചിങ്ങിനൊക്കെ ചേർന്നിട്ടുള്ള ആൾക്കാരാണ്. സോ സിലബസ് നിലവിലുള്ളത്, നിലവിലുള്ള സിലബസ് UP സ്കൂൾ ടീച്ചറിന്റെ സിലബസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വെറുതെ പഠിച്ചാൽ പോലെ. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കണ്ടല്ലോ, റാങ്ക് പട്ടിക 700, 900, 600 ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഉൾപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു 100-നകത്ത് വന്നാൽ മാത്രമേ നമുക്ക്
ജോലിയിൽ ഒരു ഷുവർട്ടി പറയാൻ സാധിക്കത്തുള്ളൂ. സോ ഇത് ഒരു അവസരമായിട്ട് കണ്ടിട്ട് 6 മാസമേ മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് പഠിക്കാം. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ സബ്ജക്ട്സ് നമ്മൾ പെയ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ചെറിയൊരു ഫീസ് വെച്ചിട്ട്. അപ്പൊ ആ പോളിനകത്ത് എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർ വളരെ കുറവാണെന്ന് തോന്നുന്നു, LPUP എഴുതുന്നത്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് കൂടെ ചെയ്തേക്കാം.